എന്താ മോനെ, അത് നിനക്ക് തനിയെ എടുത്ത് കഴിക്കരുതോ? അത് പറ്റില്ല, ദേശി എടുത്ത് തരുമ്പോ നല്ല ടേസ്റ്റാ. എനിക്ക് നീ ഇങ്ങനെ മതി. പറഞ്ഞു ശരിക്ക് തനിയെടുത്ത് കഴിക്ക്. എന്റെ ഭർത്താവിന് ഞാനില്ലേ എടുത്തു കൊടുക്കുന്നേ, അതിലിപ്പോ എന്താ തെറ്റ്? അതന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ശരിക്കില്ലേ? ഈ കാര്യം മാത്രമില്ല. ചേട്ടായി കഴിക്കാതെ പോട്ടെന്നേ, ഒരു ദിവസം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നേരാ, ഇതുകൂടി തന്നെ കഴിക്കുക, എനിക്കൂടി താ. പെൺകുട്ടികള് സ്വന്തം അമ്മയുടെ മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്തെന്ന് കരുതി ഒരു കുഴപ്പമില്ല. ഇത്രയും കാലം തോൽവിക്കാരായിട്ട് ഞങ്ങൾ ജീവിച്ചത്, ഇനി അത് പറ്റില്ല. അത് അമ്മയുടെ മുന്നിലാണെങ്കിൽ പോലും. പിന്നെ എന്താ പരിപാടി? കഞ്ചാവ് അടിച്ച് കറങ്ങി കിടന്ന് അമ്മയെ തോൽപ്പിക്കാനാ തീരുമാനം? അല്ല, എനിക്ക് മാറണം. എല്ലാവരും ഉപേക്ഷിച്ച് ഇവിടെ എത്തിയപ്പോഴാ ലോകത്തിന്റെ മറ്റൊരു മുഖം ഞാൻ കാണുന്നത്. ലോകത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മുഖമൊക്കെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അത് എന്നെ പോലത്തെ കശുവണ്ടിക്ക് കണ്ണുമുക്ക് വെച്ച മാതിരിയുള്ള അല്ലാന്ന് മാത്രം. പിന്നെ ഇതുപോലത്തെ കൈനറ്റിക് ഹോണ്ടയുടെ ഫ്രണ്ട് പോലത്തെ ആയിരിക്കും. മോളെ, നിന്റെ തീരുമാനം നല്ലതാ. ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ നിർത്തി നല്ല കുട്ടിയായി മാറാം. വീട്ടിലേക്ക് പോവാ, അതാ വേണ്ടേ. എനിക്കിപ്പോ കൂട്ടുകെട്ടുള്ളത് നിങ്ങളുമായിട്ടാ. അത് അത്രയ്ക്ക് മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജോണി, ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. നീ മമ്മിയെ കാണാൻ പോയില്ലേ? അതിലേ പോയിരുന്നു, പക്ഷേ കയറിയില്ല. മോനെ ജോണി, നിങ്ങളെ ബാപ്പയോടുള്ള സ്നേഹം വെച്ച് പറയാ, മോനെങ്കിലും മമ്മിയുടെ അടുത്ത് പോയി താമസിക്ക. ഒരേ ഒരു ആൺകുട്ടിയല്ലേ നീ. ജോണി വാ, നമുക്ക് വീട്ടിലേക്ക് പോവാ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ബഷീർക്ക ഇവളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കണം. ഞാൻ വരട്ടെ. നീ എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിന്നേ? ഞാൻ ഈ മുറി വൃത്തിയാക്കിയതാ. ആണുങ്ങൾ മാത്രം കിടക്കുന്ന മുറി എപ്പോഴും വൃത്തികേടായിരിക്കും. അതെ, ഇപ്പൊ ഉള്ള വൃത്തിയൊക്കെ മതി ഈ മുറിക്ക്. ചെറിയട്ടൻ പറഞ്ഞ നേരാ, ഇത് നമ്മുടെ റൂമൊന്നുമല്ലേ വൃത്തിയാക്കിയിടാൻ. എന്താ ഇങ്ങനെ നോക്കുന്നേ? കനകു, നീ വന്നതി പിന്നെ എന്റെ ജീവിതത്തിന് ചില അർത്ഥങ്ങളൊക്കെ വന്നതുപോലെ. ഇപ്പൊ മടങ്ങ്, ചടങ്ങ് കഴിഞ്ഞിട്ട് മതി. കണ്ണ് തെറ്റിയാ മതി. ഹലോ, ഹായ് റോബർട്ട്, ഹൗ ആർ യു? വൈ നോട്ട്? ഓക്കെ ഓക്കെ. മിസ്റ്റർ റോബർട്ട് പെരേരയാ വിളിച്ചത്. അത്യാവശ്യമായി ഹോട്ടൽ സീക്വിനിലെത്താൻ. ഒരു ജർമ്മൻ സായിപ്പ് വന്ന് ചാടിയിട്ടുണ്ട്. ഒന്നും തിരക്കാനില്ല, ജർമ്മൻ സായിപ്പാണോ, അസൽ തറവാടി, ബ്രാഹ്മണായിരിക്കും, ഒറിജിനൽ തങ്കം. സാമലക്സിന് കിട്ടുന്നത് കോടികൾ, നിനക്കോ വെറും 10,000 20,000. 20,000 രൂപ നമുക്ക് 20 ദിവസത്തേക്കില്ല. എന്തായാലും ഞാൻ ഒന്ന് തീരുമാനിച്ചു, 100,000 തന്നാ പുറംകടലിൽ പോയി ചരക്കെത്തിക്കാന്ന് പറയും. 100,000? എന്റെ പമ്പര വിട്ടി അയാളത് സമ്മതിക്കും. പിന്നെ എത്ര ചോദിക്കണം പക്ഷേ? 50-50. 2 കോടിയുടെ ചരക്കാണ്, 1 കോടി നിനക്ക്. അതെന്തായാലും കിട്ടില്ല. കിട്ടും, ഞാൻ തരും. ഒരുമിച്ച് നിന്നാ 50-50 അല്ല ബഷീർക്ക, മുഴുവൻ തുക നമുക്ക് കിട്ടും. എങ്ങനെ? എല്ലാം ഞാൻ പ്ലാൻ ചെയ്യും. വിശ്വാസവും ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കൈ. ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഒരിക്കൽ മാത്രം കിട്ടുന്ന ഈ ജീവിതം നമുക്ക് ആസ്വദിക്കാം. ഹലോ.
ആസ്വദിക്കണമെന്ന് ആഗ്രഹമില്ലായിട്ടല്ല, കഴിയാഞ്ഞിട്ടാ. കളർഫുള്ളായ ഈ ലോകം നമുക്കും കൂടി അവകാശപ്പെട്ടതാ. ഈ അവസരം നമുക്ക് ഉപയോഗിക്കണം. അതിന് പീറ്ററിന്റെ സഹായം വേണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? സാമിന്റെ ഏജന്റുമായിട്ടുള്ള ബന്ധം അത് പീറ്റർ മുഖാന്തരമാവണം. നാളെ ഹാർബറിൽ ഞാൻ അവർക്ക് ബാഗ് കൈമാറുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവണം. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമുക്കത് പിടിച്ചെടുക്കണം.